ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികളിൽ നിന്നും ജി എസ് ടി ഈടാക്കാമെന്ന് ജി എസ് ടി കൌൺസിൽ. 2022 ജനുവരി 1 മുതൽ നികുതി പ്രാബല്യത്തിൽ വരും. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ് വിവരങ്ങളുമായി. റോബിൻ, എല്ലാ ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികളെയും ഇതിന്റെ പരിധിയിൽ പെടുത്തിയിട്ടുണ്ടോ? ഇത് പ്രാബല്യത്തിൽ വരാനുള്ള ഈ കാലതാമസം എന്താണ്? 2022 ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ജി എസ് ടി കൗൺസിൽ നൽകിയിരിക്കുന്ന സമയം 2022 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതാണ്. അതായത് സോഫ്റ്റ്വെയറുകളടക്കം മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്രയും സമയം നീട്ടി നൽകണമെന്ന് നേരത്തെ തന്നെ ഒരു ഫിറ്റ്മെൻറ്റ് കമ്മിറ്റിയുടെ ശുപാർശ ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോഴെന്തായാലും ജി എസ് ടി കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും രാജ്യത്ത് ഭക്ഷണ വിതരണം നടത്തുന്ന 2 ആപ്പുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സൊമാറ്റോയും സ്വിഗ്ഗിയുമാണ്. സ്വാഭാവികമായും സമാനമായി ഭക്ഷണ വിതരണം നടത്തുന്ന ആപ്പുകളും സർവീസുകൾക്കുമെല്ലാം ഇപ്പോഴത്തെ ഈ നിർദ്ദേശം ബാധകമായിരിക്കും. ഫിറ്റ്മെൻറ്റ് കമ്മിറ്റിയുടെ നേരത്തെയുള്ള കണ്ടെത്തലുകൾ അനുസരിച്ച് നിരീക്ഷണം അനുസരിച്ച് ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്ന സഹകരിക്കുന്ന ഹോട്ടലുകൾ പലതും ജി എസ് ടി അടയ്ക്കുന്നില്ല എന്നതാണ് കണ്ടെത്തൽ. ഒപ്പം പല ഹോട്ടലുകളും ഈ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോടികളുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സൊമാറ്റോയുടെയും സ്വിഗ്ഗിക്കും പോലുള്ള സർവീസുകൾ നടത്തുന്ന കമ്പനികൾക്ക് ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു പഠനമാണ് കണ്ടെത്തിയിരുന്നത്. ആ കാര്യമാണ് ഇന്ന് കൗൺസിലിൽ ചർച്ചയ്ക്ക് വരികയും ഇപ്പോഴെന്തായാലും തീരുമാനമായി വരികയും ചെയ്തിട്ടുള്ളത്. ഇതിൽ എങ്ങനെയായിരിക്കും ഇത് ഭക്ഷണത്തിലടക്കമുള്ള വിതരണത്തിലടക്കം വരിക എന്നത് പ്രതിഫലിക്കുക എന്നത് സംബന്ധിച്ച് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും കമ്പനികൾക്ക് സംബന്ധിച്ച് എന്തായാലും വലിയ നഷ്ടം തന്നെ വരികയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പരിധിയിൽ വരുന്നില്ല എന്നതിനാൽ തന്നെ അതിൻ്റെ ആ ഒരു സൗജന്യമായി 2 കമ്പനികൾക്ക് ഇത് സമാനമായ എല്ലാ കമ്പനികളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നു എന്നതോടുകൂടി തന്നെ ഇപ്പോഴത്തെ കമ്പനികൾക്ക് കൂടുതൽ തീരുമാനങ്ങൾ, കർശനമായ തീരുമാനങ്ങൾ എന്തായാലും എടുക്കേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് സംബന്ധിച്ച് ഈ കമ്പനികളുടെ അറിയിപ്പുകളും മറ്റും വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രതികരണം വന്നാൽ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ നികുതി ലഭിക്കാനുള്ള വലിയ സാധ്യതയിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ കോവിഡ് പ്രതിസന്ധി അടക്കം സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കൂടുതൽ നികുതികൾ ലഭിക്കേണ്ട ഒരു സാഹചര്യം സർക്കാരിന് ഉണ്ട്. ഇപ്പോഴത്തെ അതെല്ലാം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങളെല്ലാം ജി എസ് ടി കൗൺസിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികളിൽ നിന്ന് ജി എസ് ടി ഈടാക്കാമെന്ന് ജി എസ് ടി കൗൺസിൽ. റോബിൻ മാത്യു മറ്റത്തിലാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.